കർത്താവിൽ ബഹുമാന്യരെ നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിൻ്റെ അതിധന്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു ഹൃദയം ഒരു വീക്ഷണം എന്നുള്ള നമ്മുടെ പഠനപരമ്പരയുടെ അൻപത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എൻ്റെ ബഹുമാന്യ ശ്രോതാക്കളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ നൽകപ്പെടുന്ന ഈ മെസ്സേജ് ഇന്നലെ രാത്രിയിൽ നൽക നൽകേണ്ടതാണ് എന്നാൽ അതിന് ഒരു അല്പമായ തടസ്സമുണ്ടായി അതുകൊണ്ട് ഇന്നലത്തെ മെസ്സേജിനെ പരിഗണിച്ച് ഇന്നലത്തെ ഡേറ്റിട്ടാണ് ഇന്ന് ഈ മെസ്സേജ് ഞാനിപ്പോൾ നൽകുന്നത് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കൈക്കൂലി വാങ്ങുന്ന ഹൃദയം എന്നുള്ളതാണ് അതായത് ഹാർട്ട് വിച്ച് റിസീവ്സ് ദ ബ്രൈവ് ഉപോത്ബലകമായി സഭാപ്രസംഗിയുടെ പ്രസംഗിയുടെ പുസ്തകം അതിൻ്റെ ഏഴാമധ്യേത്തിൻ്റെ ഏഴാമത്തെ വാക്ക് ഞാൻ വായിക്കുന്നു കോഴ ഞാനിയെ പൊട്ടനാകുന്നു കൈക്കൂലി ഹൃദയത്തെ കെടുത്തു കളയുന്നു കോഴ ഞാനിയെ പൊട്ടനാകുന്നു കൈക്കൂലി ഹൃദയത്തെ കെടുത്തു കളയുന്നു ലോകാരംഭം മുതൽ മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള ദുഷ്സ്വഭാവങ്ങൾ ഒന്നാണ് കോഴ അതാ അതായത് കൈക്കൂലി വാങ്ങുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റ് കമ്പനികളിൽ ജോലി കിട്ടാൻ വേണ്ടി മറ്റേതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥർക്ക് നൽകുവാനായിട്ട് ഇങ്ങനെ മറ്റേതെങ്കിലും പ്രത്യേകമായ കാര്യം സാധിച്ചെടുക്കുക എന്നുള്ള വിഷയത്തിൽ മറ്റുള്ള ആളുകളെ പ്രസാദിപ്പിക്കുവാൻ ഒക്കെ മനുഷ്യൻ ചെയ്യുന്ന ഒരു കുറുക്ക് വഴിയാണ് കൈക്കൂലി കൊടുക്കുക കൈക്കൂലി വാങ്ങുക എന്ന് പറയുന്നത് ഇവിടെ ശലോമോൻ പറയാണ് കോഴ ജ്ഞാനികളെ പൊട്ടന്മാരാക്കുന്നു അത് ഹൃദയത്തെ കെടുത്തുകളയുന്നു എന്ന് വിശ്വാസിയും കൈക്കൂലിയും എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ക്ലാസ് അതായത് കൈക്കൂലി വാങ്ങുന്ന ഹൃദയത്തെ സംബന്ധിച്ച് വിശ്വാസിയോട് ബന്ധാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏഴ് ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ദൈവ വളരെ വേഗത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പാഠ്യപദ്ധതി ഇന്നത്തെ ഇവിടെ നിർത്തുന്നതാണ് ഒന്ന് ഈ എന്താണ് കൈക്കൂലി എന്ന് പറയുന്നത് അതായത് കൈക്കൂലി വാങ്ങുന്നത് എന്ത് കൈക്കൂലി എന്താണ് കൈക്കൂലി വാങ്ങുന്നത് ശരിയോ തെറ്റോ അതാണ് ഒന്നാമത്തെ ചോദ്യം കൈക്കൂലി എന്ന് പറയുന്നത് അന്യായമായി ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പേരാണ് ഇപ്പോൾ സ്വാഭാവ സ്വാഭാവികമായും നിങ്ങളുടെ കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ ജോലി ചെയ്യുന്നു നിങ്ങൾക്ക് ആ ചെയ്യുന്ന ജോലിക്ക് നിങ്ങളുടെ കമ്പനി മാനേജരും നിങ്ങളുമായി പറഞ്ഞൊത്ത ഒരു കൂലിയുണ്ട് ആ കൂലി കൂടാതെ അതിന് വിരോധമായി ആ സ്ഥാനത്ത് ഇരുന്നു നിങ്ങൾ സമ്പാദിക്കുന്ന ഏതും അത് വസ്തുവകളാകട്ടെ ധനമാകട്ടെ സ്വർണ്ണമാകട്ടെ മറ്റു വിലയുള്ള എന്തുമാകട്ടെ അതിൻ്റെ പേരാണ് കൈക്കൂലി എന്ന് പറയുന്നത് കൈക്കൂലി വാങ്ങുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ ഒക്കെ ചിലര് മൗനം പാലിക്കും ചിലര് ശരിയെന്ന് പറയും ചിലർ തെറ്റെന്ന് പറയും ചില വിദ്വാൻമാരെ ഈ വക ചോദ്യങ്ങളിലൊക്കെ മുമ്പാകെ അതൊക്കെ ദൈവം തീർപ്പ് കൽപ്പിക്കട്ടെ നമ്മൾ നമ്മളതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയും വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്ന വചനപ്രകാരം അന്യായമായി വാങ്ങുന്ന ഏതും അതായത് കൈക്കൂലിപ്പെടുന്നതും അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിനും ദൈവവരുത്തിനും വിരുദ്ധവുമായ പ്രവൃത്തിയാകിയാൽ ഒരു വിശ്വാസി ഒരിക്കലും കൈക്കൂലി അല്ലെങ്കിൽ കോഴ വാങ്ങുവാൻ പാടില്ല യാതൊരു നിലയിലും തൻ്റെ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുമ്പോഴോ അല്ലാതെയോ താൻ കോഴ വാങ്ങാൻ പാടില്ല എന്നുള്ളത് ദൈവവചനം പറയുന്നു ഇനിയും കോഴ വാങ്ങാൻ പാടില്ല അല്ലെങ്കിൽ കൈകൂലി വാങ്ങാൻ പാടില്ല എന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് വേദവസ്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈക്കൂലിക്ക് തെളിവുണ്ട് വേദവസ്തുവിൽ അതായത് ഷമുഹലിൻ്റെ ഒന്നാം പുസ്തകം അതിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ മൂന്നാം ബാക്കി നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ശമുൽ പ്രവാചകൻ്റെ മക്കൾ ആയ അബിയാവ് അബിയ മക്കളായ അബിയാവ് ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു കളഞ്ഞു എന്നാണ് ഷമുലിൻ്റെ മക്കൾ പ്രവാചകൻ്റെ മക്കൾ കൈക്കൂലി വാങ്ങി അവർ ദുരാഗ്രഹികളായി ന്യായം മറിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് അവർ ന്യായാധിപന്മാരായിരിക്കുകയാണ് ന്യായാധിപന്മാരായിരിക്കുന്ന ഇവർ ജനങ്ങളിൽ നിന്ന് അന്യായമായ കൈക്കൂലി വാങ്ങിയ ശേഷം ന്യായസ്ഥാനത്തിരിക്കുകയും ന്യായം മറിച്ചു കളയുകയും ചെയ്തു എന്നാണ് അവരെക്കുറിച്ച് പഠിക്കുന്നത് അത് വളരെ ഗുരുതരമായ തെറ്റായി ദൈവമായിട്ട് നമ്മൾ വായിക്കുന്നു കൈക്കൂലി വാങ്ങുന്നത് വളരെ ഗുരുതരമായ തെറ്റ് തന്നെയാണ് അത് ഷമുൽ പ്രവാചകൻ്റെ മക്കൾ ചെയ്യുമെന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായ തെറ്റാണ് ഷമുവൽ ഇസ്രായേലിനെ വളരെ വിശ്വസ്തമായി ന്യായപാലനം ചെയ്ത ഇസ്രായേലിന്റെ പ്രവാചകനാണ് അവനെ ഒന്ന് ഷാമുഖേലിൻ്റെ പുസ്തകം അതിന്റെ അതിൻ്റെ പതിമൂന്നാമധ്യായത്തിൽ താൻ ജനതയെ വിളിച്ചുകൂട്ടി ഞാൻ നിങ്ങളെ ഇത്ര സമരസരമായി ന്യായപാലനം ചെയ്യുന്നു നിങ്ങളുടെ പൊന്നോ വെള്ളിയോ വിലയേറിയ വസ്ത്രങ്ങളോ ഞാൻ മോഹിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും കടമ്പിട്ടിട്ടുണ്ടോ എന്ന് നീ ഇന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ജലം അവനെ ആശ്ലേഷിക്കുന്നത് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ഒരു ഗുഡ് സർവീസ് സെൻ്ററേയും ഒരു ഗുഡ് സർവീസ് ഡിപ്പാസിറ്ററും വളരെ നല്ല ഒരു സർട്ടിഫിക്കറ്റാണ് അതായത് നമ്മൾ ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ നമ്മൾ വിശ്വസ്തരായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അന്യായമായതൊന്നും നമ്മുടെ കയ്യിലേക്ക് വരുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇവിടെ ഷമുഖലിൻ്റെ ഷമുഖൽ പ്രവാഹകൻ വിശ്വസ്തനായിരുന്നെങ്കിലും തൻ്റെ മക്കൾ അവിശ്വസ്തരായിരുന്നു അവർ കൈക്കൂലി വാങ്ങുകയും കോഴ വാങ്ങി തങ്ങളുടെ ഹൃദയത്തെ കെടുത്തിക്കളയുകയും അവർ ദൈവത്തിന് വിരോധമായി പാപം പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നു മൂന്നാമത്തെ ചോദ്യം കൈക്കൂലി വാങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ് ഇതൊക്കെ സാധാരണയായ ആളുകൾ ഈ ബന്ധത്തിൽ ചോദിക്കാൻ സാധ്യമുള്ള ചോദ്യങ്ങളാണ് ഇഫ്സ് ദർ എനിത്തി റോങ് ഇൻ ഗെറ്റിംഗ് ബ്രൈവ് കൈക്കൂലി വാങ്ങുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഉണന്നാശലോമോൻ പറയുന്ന സഭാപ്രസംഗ പുസ്തകം ഏഴാമധ്യത്തിൻ്റെ ഏഴാം ബാക്കി ഇപ്പോൾ നമ്മൾ വായിച്ചു അവിടെ പറയുന്നത് കൈക്കൂലി അത് ഞാനിയെ പൊട്ടനാക്കുന്നു എന്നാണ് പറഞ്ഞാൽ അവൻ്റെ ബുദ്ധിയെ അഫലമാക്കുകയാണ് കൈക്കൂലി അനീതിയുടെ കൂലി എന്നാണ് നമ്മൾ വായിക്കുന്നത് യുവത വായിച്ച കൂലിയെക്കുറിച്ച് അവൻ അനീതിയുടെ കൂലി വാങ്ങി കെട്ടി ഞാന്നി യാത്തു എന്നാണ് അപ്പോസിൽ അവനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അനീതിയുടെ കൂലി എന്ന് പറയുന്നത് ദൈവത്തിനൊരിക്കലും നീതികരിക്കാൻ കഴിയുന്ന ഒന്നല്ല അതുകൊണ്ട് ദൈവസന്നയിൽ യോഗ്യമല്ലാത്ത ഒന്നും നമ്മുടെ കരകൾ വരാൻ പാടില്ല ദൈവസെന്നൈൽ യോഗ്യമല്ലാത്ത നമ്മുടെ പോക്കറ്റിൽ വരാൻ പാടില്ല ദൈവസന യോഗ്യമല്ലാത്തത് നമ്മുടെ വീടുകളിൽ വരാനും പാടില്ല ഒരു കാരണവശാലും അത് വരാൻ പാടില്ല ശലോമോഹൻ പറയുന്നു കൈക്കൂലി ഹൃദയത്തേക്കെടുത്തു കളയുന്നു അതായത് നശിപ്പിക്കുന്നു അത് ജ്ഞാനികളെ പൊട്ടന്മാരാക്കുന്നു അതായത് ജ്ഞാനികളായ ആളുകൾ നീതിയെ കേട്ടിട്ട് കേട്ടില്ല എന്ന നിലയിൽ ഷടിക്കത്തക്ക നിലയിൽ സമാനം അതായത് കൈക്കൂലി അവനെ അജ്ഞാനിയാക്കി കളയുന്നു എന്നാണ് ശലോമോഹൻ പറയുന്നത് നാലാമത്തെ ചോദ്യം കൈക്കൂലി വാങ്ങുന്നത് എന്തിനാണെന്നതാണ് വൈ പീപ്പിൾ ആർ ഗെറ്റിംഗ് ബ്രൈ ഇപ്പം എവിടെ പോയാലും സാധാരണയായി ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഒരു കാര്യം സാധിക്കാൻ ഞാൻ പോയാൽ നിങ്ങളൊക്കെ പോയാൽ ഒന്നോ രണ്ടോ വട്ടം കൊണ്ടോ സാധിക്കുന്ന കാര്യം ചിലപ്പോൾ ഞാൻ നാലും അഞ്ചോ ആറും പ്രാവശ്യം പോകാറുണ്ട് അത്രയും പ്രാവശ്യം പോകുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റി അൻപതോ രൂപ കൊടുത്താൽ സാധിക്കാവുന്ന കാര്യം ഞാൻ ആറ് പ്രാവശ്യം നാനൂറ് രൂപയുടെ വീതം പെട്ടുകൊണ്ട് മുടക്കിയാൽ എനിക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ പെട്ടോള് ചിലവാകും എന്നാലും ഞാൻ പോകാറുണ്ട് നേരത്തെ അറിയാവൂ കൈക്കൂലി കൊടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അപ്പോൾ കൈക്കൂലി കൊടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊണ്ട് എന്ത് ഈ കാര്യം സാധിക്കുന്ന സാധിക്കുന്നവരെയും പോകും കൊടുക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഈ കൈക്കൂലി വാങ്ങുന്നതിൽ എന്തെന്ന് ചോദിച്ചാൽ വേദോഷം പറയുന്നത് ദ്രവ്യാഗ്രഹം മൂലമാണ് മനുഷ്യൻ കൈക്കൂലി വാങ്ങുന്നത് എന്താണ് അതായത് പെട്ടെന്ന് ധനവാനാകുവാൻ ആണ് മനുഷ്യൻ കൈക്കൂലി വാങ്ങുന്നത് സദൃശവാക്യങ്ങൾ ചെലവൻ പറയുമ്പോൾ ധനവാനാകുവാൻ നീ ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല അവിടെ വേറൊരു സോറി വേറൊരു വാക്ക് എനിക്ക് അലർജിയുടെ രൂക്ഷമായ പ്രശ്നമുണ്ട് പ്രാർത്ഥിക്കുക വേറൊരു വാക്ക് നമ്മൾ വായിക്കുന്നത് ധനവാനാകാൻ ബന്ധപ്പെടുന്നതിന് ശിക്ഷാവിധി ഉണ്ടാകാതെ വരികയില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അവന് ശിക്ഷ ഉണ്ടാകും എന്ന് തന്നെയാണ് ധനവാനാകാൻ നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പെട്ടെന്ന് ധനവാനാകാൻ വേണ്ടിയാണ് കൈക്കൂലി അല്ലെങ്കിൽ അയോഗ്യമായ മാർഗത്തൂടെ പണം ഉണ്ടാക്കുവാനായി നാം ശ്രമിക്കുന്നത് ഇനിയും ധനവാൻ്റെ ധവൻ ധനത്തെ സംബന്ധിച്ച് ധനം വർദ്ധിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോയെന്ന് ചോദിച്ചാൽ ധനം ഉണ്ടാകുന്നത് തെറ്റല്ല കാര്യം ഓരോരുത്തരും അധ്വാനിച്ച് അവനവരുടെ ആവശ്യത്തിന് വേണ്ടി പണം ഈ ലോക ജീവിതത്തിലെ സമൂഹത്തിൽ ഒരുവിധം മാന്യമായി ഞാനും നിങ്ങളും ജീവിക്കണമെങ്കിൽ അതിന് നമുക്ക് വാസ്തവത്തിൽ പണം വേണം പണമില്ലാതെ അത് സാധിക്കുകയില്ല എന്നാൽ അമിതമായ പണം വാസ്തുവത്തിൽ അമിതമായ ആ അത്യാഗ്രഹത്തിൻ്റെ പരിണിതഫലമാണ് അത് തന്നെയല്ല അത് അമിതമായ ദോഷത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യും വളരെ വളരെയധികം പണം വാരിക്കൂട്ടി ഉണ്ടാക്കിയ വിശ്വാസികളായ പല ആളുകളുടെയും മക്കൾ പിൽക്കാലത്ത് പണത്തിൻ്റെ ബഹുലത കൊണ്ട് അഹങ്കാരികളോ നികളികളോ അവരെ അസന്മാറികളോ ദൈവത്തെ അനുസരിക്കാത്തവരോ ഭർത്താവിൻ്റെ വൈദ്യത്തിന് കീഴ്പ്പെടാത്തവരോ മാതാപിതാക്കളെ അനുസരിക്കാത്തവരോ ദൈവകൃപയ്ക്ക് പാതരി ഭവിക്കാത്തവരോ ആയി പോകാറുണ്ട് എന്നുള്ളത് നിശ്ചയമായ ഒരു സത്യമാണ് ധനം വർദ്ധിക്കുന്നതുകൊണ്ട് എന്തെല്ലാം ദോഷമാണുള്ളത് ഒന്ന് ആറേഴ് ദോഷങ്ങൾ ഞാൻ വേഗത്തിൽ ചൂണ്ടിക്കാണിക്കുക ഒന്ന് ധനവാന്റെ ധനം അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല എന്ന് സഭാപ്രസംഗി അഞ്ചൻ്റെ പതിമൂന്നിൽ ഇവിടെ ശലമോൻ പറയുന്നു ഞാൻ ആ ബാക്കിയൊന്ന് വായിച്ച് കേൾപ്പിക്കാം സഭാപ്രസംഗി അഞ്ചിൻ്റെ പതിമൂന്നിൽ അദ്ദേഹം പറയുകയാണ് സൂര്യൻ്റെ കീഴേ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട് ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന തന്നെ ആ സമ്പത്ത് നിർഭാഗ്യവശാൽ നശിച്ചു പോകുന്നു അവൻ്റെ മകൻ ജനിച്ചാൽ അവൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാകുകയില്ല ഇവിടെ വായിക്കുന്ന ഈ ധനവാൻ്റെ ധനം വാസ്തു അവനെ അവ അവനെ നശിപ്പിച്ചു കളയുകയാണ് അവനെ ഉറക്കം പോലും ഇല്ലാതെയാക്കുന്നു രണ്ട് ധനവാൻ പരീക്ഷയിലും കെണിയിലും കുടുക്കിലും അകപ്പെടുകയും മൗഠ്യകരവും മൗഠ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും അധീനനായി തീരുകയും ചെയ്യും എന്ന് ധനവാനെക്കുറിച്ച് യാക്കു തിമോത്തിയോസ് തിമോത്തിയോസിലേ പൗലൂസ് അപ്പോസൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് തിമോത്തി ആറാം അധ്യായത്തിൻ്റെ ഭത്താം വാക്യം ധനവാൻ പരീക്ഷയിലും കണിയിലും കുടുക്കിലും അകപ്പെടുകയും മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യും ആത്മീക ലോകത്ത് ധനാക്ഷിരായിത്തീരുന്ന ആൾക്കാർ അങ്കുരിച്ചു വരുന്നൊരു മോഹത്തെ നമ്മളൊക്കെ കാണാറുണ്ട് അതായത് ഒരുവനെ പെട്ടെന്ന് ധനവാനായി കഴിയുമ്പോൾ നമ്മുടെ ലോകത്തെ മിക്കവാറും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ അവൻ അവനെങ്ങനെങ്കിലും കയറി കൂടണം എന്നൊരു വ്യാമോഹം അവൻ്റെ ഹൃദയം ഉണ്ടാകും അതും കൂടെ വെച്ചുകൊണ്ടാണ് അപ്പോഴോട് പറയുന്നത് ധനവാൻ പരീക്ഷയിലും കിണിയിലും കുടുക്കിലും അകപ്പെടുകയും മൗഢ്യവും ദോഷകരവുമായ മോഹങ്ങൾക്ക് ഇരയായി തീരുകയും ചെയ്യുന്നു എന്ന് ഇത് വളരെ തെറ്റായ ഒരു സ്വഭാവമോടെ അല്ലെങ്കിൽ പ്രവണതയാണ് അതുകൊണ്ട് ധനം വർദ്ധിച്ചു കഴിയുമ്പോഴാണ് വാസ്തുവത്തിലെ എന്നെ നാല് പേര് അറിയണം അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ളത് നാല് പേരുടെ മുമ്പാകെ എനിക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ള വ്യാമോഹം ഒരുവനെ ഉണ്ടാവുകയും അവൻ ആ നിലയിൽ വാസ്തവത്തിൽ ദൈവസേനയിലെ അയോഗ്യമായ നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ധനവാൻ്റെ ധനം അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല രണ്ട് ധനവാൻ പരീക്ഷയിലും വല്ലാത്ത കിണിയിലും അകപ്പെടുകയും കുടുക്കലും അകപ്പെടുകയും ദോഷമൗഠ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും അവനെ വിധേയപ്പെടുകയും ഇരയായിത്തുകയും ചെയ്യുന്നു മൂന്ന് ധനവാന്റെ ധനം അവനെ ദോഷപ്രവർത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്നാണ് തിമോദ്യോസിൻ്റെ ഒന്നാം ലേഖനം അതിന്റെ ആറാം അധ്യേത്തിൻ്റെ പത്താം വാക്യത്തിൽ വീണ്ടും ശലോമോൻ പറയുന്നത് ദോഷപ്രവർത്തികൾ ചെയ്യുവാൻ മിക്കവാറും ഈ ധനത്തിന്റെ ബഹുലത കൊണ്ട് അഹങ്കാരം കൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യുവാൻ ബന്ധപ്പെടുന്നത് പല ഏരിയയിൽ നമുക്ക് കാണാം അത് ആത്മീയരോഗത്വമുണ്ട് നാല് ധനവാന ധനം ഒന്ന് മൂത്തിയാറിന് പത്ത് പ്രകാരം അത് ബഹു ബഹുദുഃഖങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുവാനും ബഹു ബഹുദുഃഖങ്ങൾക്ക് അതീതരായി തീരുവാനും അവന് ഇടയാക്കും അതായത് വിശ്വാസം നഷ്ട ദോഷപ്പെട്ടു പോകുക ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാകുന്നു ചിലർ ഇത് കാക്ഷിച്ചിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പല ആളുകളെ എൻ്റെ ഓർമ്മയിൽ എനിക്കറിയാം ഞാൻ അവരെ ആരെയും പേര് വിവരങ്ങളൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാലത്ത് ഒന്നുമില്ലാതിരുന്ന ആളുകൾ കഷ്ടിച്ച് ജീവിച്ചു വന്ന ആളുകൾ വളരെ വേഗത്തിൽ അവർ ധനവാന്മാരായി ധനവാന്മാരായിത്തീർന്നു എങ്ങനെയാണ് ധനവാനായതൊന്നും നമുക്കറിയാൻ വയ്യ ദൈവത്തിന് മാത്രമേ ദൈവത്തിന് അവർക്ക് അറിയത്തുള്ളൂ വളരെ വേഗത്തിൽ ധനവാനായി കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ തൻ്റെ ധനത്തിൻ്റെ ബഹുലതയനുസരിച്ച് ധനാട്ട്യന്മാരുമായുള്ള കൂട്ടുകെട്ടുകൾ അവർ വേണം അപ്പോൾ എന്ത് ചെയ്തു ക്ലബ്ബുകളിലെ മെമ്പർഷിപ്പ് അവൻ എടുക്കാൻ തുടങ്ങി ക്ലബ്ബുകളിൽ മെമ്പർഷിപ്പ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ക്ലബ്ബിലുള്ള ആളുകൾ മിക്കവാറും ഉള്ളതല്ല അവിശ്വാസികളാണ് അവരുടെ സ്വഭാവചേഷ്ഠകൾക്ക് ഇവനും കൂടെ ഭാഗമാക്കായി വന്നു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവൻ്റെ വിശ്വാസം അനുക്രമമായി നഷ്ടപ്പെടുകയും ബഹുദുഃഖങ്ങൾക്ക് അവൻ അധീനൻ ആകിത്തീരുകയും ചെയ്യുന്നു അതാണ് പണം വർധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നാലാമത്തെ ദോഷം എന്ന് പറയുന്നത് അഞ്ച് ദ്രവ്യാഗ്രിയെക്കുറിച്ച് എഫ് ലേഖനം അഞ്ചാം അദ്ദേഹത്തിൻ്റെ അഞ്ചാം വാക്കിൽ പറയുന്നത് ദ്രവ്യാഗ്രിക്ക് ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നാണ് ഇപ്പോൾ ദ്രവ്യപ്രിയം അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഭാവമാണ് ദൈവരാജ്യം അവകാശമാക്കുകയില്ല അവിടെ ദൈവരാജ്യം എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകം പറയാം ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും ഭാര്യവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാൽ അവൻ സന്തോഷവും അത്ര എന്നാണ് നമ്മൾ റോമാലയത്തിൽ വായിക്കുന്നത് അപ്പോൾ ഒരു ദ്രവ്യാഗ്രഹിയെ സംബന്ധിച്ചിടത്തോളം അവന് നീതി ദൈവസമാധാനം സന്തോഷം ഇത് ആധ്യമികമായി അവനുണ്ടാവുകയില്ല കാരണം അവൻ്റെ ഈ പറയപ്പെട്ടതെല്ലാം സ്ഥിതി ചെയ്യുന്നത് അവൻ്റെ ദ്രവ്യത്തിലാണ് ആറാമത് അവനെക്കുറിച്ച് പറയുന്നു വിശ്വാസി ലിസ്റ്റിൽ നിന്ന് അവൻ അന്യനാകും ശലോമോൻ അതിനൊരു ഉദാഹരണമാണ് കാര്യം കുറേ പണമുണ്ടായി അവൻ്റെ ധനവും സമ്പത്തും ജ്ഞാനവും മഹത്വവും വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവനെ അശേരാ പ്രതിഷ്ഠകൾക്കും അതുപോലെ തന്നെ ബാൽ വിഗ്രഹങ്ങൾക്കും ക്ഷേത്രങ്ങൾ പണിയാനും തൻ്റെ ഭാര്യമാരെ സന്തോഷിപ്പിക്കാനും അവൻ്റെ ഹൃദയം തിരിഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഏഴാമതായി നമ്മൾ വായിക്കുന്നത് ധനവിരുപ്പത്താൽ മറ്റ് അനു പൊന്നും വെള്ളിയും മറ്റനേവിധമായ നിക്ഷേപങ്ങൾ ശേരുകയും അത് നമുക്ക് നേരെ സാക്ഷ്യം പറയുവാൻ അവസരമായി തിരികെയും ചെയ്യുന്നു യാക്കൂബ് അഞ്ചിൻ്റെ മൂന്നിൽ യാക്കൂബ് പ്രസ്താവിക്കുന്നു ഞാനിത് വളരെ വേഗത്തിലോപിച്ചു ചോദിച്ചാൽ ധനം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ദോഷമുണ്ടോ എന്നൊരാൾ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ വേദോത്സവം പറയുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാനിവിടെ പറയുന്നത് ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കുകയാണ് അതായത് നമ്മുടെ ഈ ഒരു ഒരാസ് ഒരായുസ് എഴുപത് സമരസോ അല്ലെങ്കിൽ ഏറെ ആയ എൺപത് ഈ എഴുപതോ എൺപതോ സമരസക്കാലം മറ്റൊരാളുടെ മുമ്പ് കൈ നീട്ടാൻ അവസരമുണ്ടാകാതെ നമ്മൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നമുക്ക് ഉപജീവനം കഴിക്കാൻ ഉണ്ടെങ്കിൽ അതിൽ സംതൃപ്തനായി ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും അഭികാമ്യമായ ഘടകം എന്ന് പറയുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേൻ ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് കർത്താവ് അറിയിച്ചു എബ്രാലേഖനം പതിമൂന്നാം അധ്യായത്തിൽ അപ്പോസ്റ്റനായ ബൗലൂസും പിന്നെ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിലും മതി എന്ന് വയ്ക്കുക വയ്ക്കുക എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെനിക്ക് അയച്ചു തന്നത് ഞാൻ സന്തോഷത്തോടെ പ്രതികരിച്ച് സംതൃപ്തനായിരിക്കുന്നു ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ടെന്ന് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ അപ്പോസലായി ഫൗലൂസ് ഫിലിപ്പിയാലയനും നാലാമധ്യായത്തിനും പറയുന്നത് ദ്രവ്യ പ്രിയമില്ലായ്മയുടെ അടയാളങ്ങളായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഇനി അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം ആരാണ് ഈ ധനവാനാകാൻ ആഗ്രഹിക്കുന്നത് മിക്കവാറും എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഉള്ള ആഗ്രഹമാണ് എങ്ങനെ എങ്ങനെ ധനവാനാകണം എന്നുള്ളത് അത് ഉപദേശിമാരും അതിലും മൊച്ചവൊന്നും മോശമൊന്നുമല്ല കാര്യം മറ്റുള്ള ആളുകളെ പോലെ അവർക്കും അതായത് ഏതെങ്കിലും ഒരു ഉപദേശിക്കുക ഉന്നതമായ ജീവിത സാഹചര്യം ഉണ്ടായെങ്കിൽ ആ ജീവിത സാഹചര്യത്തോടെ എനിക്കും നടന്നെടുക്കണം എന്നുള്ള ആഗ്രഹം ഉപദേശിമാരിൽ പല ആൾക്കാർക്കും ഉണ്ടാകും അങ്ങനെ വരുമ്പോഴാണ് ദൈവവചനത്തിൽ ഇല്ലാത്തതും കർത്താവിൻ്റെ ഇഷ്ടമില്ലാത്തതുമായ പല കോപ്രായങ്ങളും ഒക്കെ കാണിച്ച് എങ്ങനെയും മനുഷ്യനെ ഭീ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ പ്രീതിപ്പെടുത്തി പണമുണ്ടാക്കുവാനുള്ള ശ്രമം നടത്തുന്നത് ഇന്നലെ ഒരു സഹോദരനെ അഞ്ചാറ് ആളുകളുടെ ഫോട്ടോ ഇട്ട ശേഷം ആ ഫോട്ടോയെ സംബന്ധിച്ച് അതായത് ക്യാൻസർ മുതൽ ശരീരത്തിൽ വരുന്ന ചെറിയ ചെറിയ മുഴകളും മൂലക്കുരുവും വരെ സ്പർശനത്താലോ അല്ലെങ്കിൽ കൈകൊണ്ടുള്ള വേവിങ്ങിനാലോ ശ്വാസനത്താലോ നീക്കിക്കളഞ്ഞ ചില അഞ്ചാ അഞ്ചാറ് ദിവ്യന്മാരായ രോഗശാന്തി വിദഗ്ധന്മാരുടെ ഫോട്ടോ ഇട്ടിട്ട് ഇപ്പോൾ ഈ കൊറോണ വന്ന ശേഷം ഒരാളെ പോലും ഈ രോഗത്തിനെതിരായിട്ട് ഒരു വാക്ക് ശബ്ദിക്കാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ഫോട്ടോ ഇട്ടു ആ ഫോട്ടോ ഇട്ടതും ഒരു കരിസ്മാറ്റിക്കാരനാണ് കരിസ്മാറ്റിക്കാരുടെ ഫോട്ടോ ആണ് ഇട്ടേക്കുന്നതും അപ്പോൾ പറഞ്ഞെന്നു വെച്ചാൽ ഇവരെ ഇതെല്ലാം ചെയ്തു വെച്ചാൽ ഒരുതരം മാസ്മരികമായ ചൊൽപ്പടി വിദ്യകളാണ് ഈ ചൊൽപ്പടി വിദ്യകൾ കൊണ്ട് മനുഷ്യനെ കബളിപ്പിച്ച് അന്യൻ്റെ പോക്കറ്റിലേക്കുന്ന കാശ് എങ്ങനെ സ്വന്തം പോക്കറ്റിൽ ആക്കാം എന്നുള്ള ആഗ്രഹത്തിൽ മുമ്പോട്ട് പോകുന്ന ആളുകൾ വാസ്തവത്തിൽ അത് വളരെ തെറ്റായ പ്രവണതയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വിഷയം ധനം മനുഷ്യൻ ആവശ്യമാണെങ്കിലും അതിൽ ആശ്രയിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതാണ് ഒരുവൻ സമ്പ ഒരുവൻ്റെ സമ്പ അന്യായമായ ധനം ശേഖരിക്കരുതെന്നും കമ്മീഷൻ വാങ്ങിക്കരുത് കള്ളക്കച്ചവടം കച്ചവടം ചെയ്യരുത് കൊള്ളലാഭം ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നു അതായോ ഈ ബാങ്കുകൾ ചിട്ടികൾ കമ്പനികൾ തീങ്ക ചെയ്യും കളി ഷോഡതികൾ ജിംനോഷ്യം ഓടിത നാടകശാലയും വിട്ടു പോരുക ശാലൂമി എന്ന് പറയുന്നൊരു പാട്ട് സൈമൺ സാരൂരിക്കലെ എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്നാ ചോദിച്ചാൽ ഇതിനകത്തല്ല ഈ കമ്മീഷന് കൈക്കൂലി പിന്നെ അതുപോലെ തന്നെ കള്ളക്കച്ചവടം ഇതൊക്കെ ഉണ്ട് പിന്നെ വിദേശ രാജ്യങ്ങളൊക്കെ ജോലി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ചില ആളുകൾ അവർക്കൊരു പക്ഷെ പക്ഷേങ്കിൽ ന്യായയുക്തമായി ലഭിച്ചേക്കാവുന്നത് എന്ന് അർഹതയുള്ള അല്ലെങ്കിൽ നീതീകരിക്കാൻ കഴിയുന്ന പല മണ്ഡലങ്ങളിലും ഉന്നതമായ സ്ഥാനത്തേക്കുന്ന ആളുകൾ കമ്മീഷൻ വാങ്ങുന്ന സംവിധാനം ഉള്ളതായി ചില ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കാര്യം ഞാൻ ആരുടെയും ജോലിക്കാരനായിട്ട് കർത്താവിന് വഴി ചെയ്തിട്ട് ഇരുന്നിട്ടില്ല എനിക്കതുകൊണ്ട് ആധികാരികമായി അതേക്കുറിച്ച് അറിയാൻ വയ്യ എന്നാലും കമ്മീഷൻ വാങ്ങിക്കുന്ന കമ്മീഷൻ ഏജൻ്റന്മാരായ വിശ്വാസികൾ പല സ്ഥലങ്ങളിലും ഈ അറബികളിലൊക്കെ കമ്മനി ജോലിയിലുള്ള ആൾക്കാരുണ്ട് തങ്ങൾക്ക് ലഭിച്ചുള്ള ശമ്പളത്തേക്കാൾ കൂടുതൽ കമ്മീഷൻ ജീവിതത്തിൽ അവർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അതുപോലെ ഈ കമ്മീഷൻ വാങ്ങുന്നത് വാസ്തുല് ദൈവദിന വിരുദ്ധമായ ഒരു ഒരു പ്രവൃത്തിയാണ് രണ്ട് കൈക്കൂലി വാങ്ങുന്നത് അത് ദൈവദിന വിരുദ്ധമായ പ്രവൃത്തിയാണ് അതുപോലെ കൊള്ളലാഭം ഉണ്ടാക്കുന്നത് ദൈവത്തിന വിരുദ്ധമായ പ്രവൃത്തിയാണ് ഇനി ആരെങ്കിലും എന്നെ ഇപ്പം ഈ ക്ലാസ് കേൾക്കുന്ന കൂട്ടത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടുള്ളവരോ അല്ലെങ്കിൽ വാങ്ങുന്നവരോ കൊള്ളലാഭം ഉണ്ടാക്കുന്നവരോ ഉണ്ടാക്കിയിട്ടുള്ളവരോ അല്ലെങ്കിൽ കമ്മീഷൻ വാങ്ങിയിട്ടുള്ളവരോ വാങ്ങുന്നവരോ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായൊരു വിരോധം എന്നോട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇവിടെ ഞാൻ പറയുന്ന അറിയാവോ നിങ്ങൾ എന്നോട് വിരോധിക്കേണ്ട ദൈവം പറയുന്നത് ഈ കമ്മീഷന് കൈക്കൂലി കൊള്ളലാഭം അന്യായമായ സമ്പാദ്യം ഇതെല്ലാം ദൈവസന്നയിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ആകുന്നാണ് അതായത് താൻ അധ്വാനിക്കാത്ത സമ്പാദ്യം ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നത് കാക്കയുടെ കാക്ക കുയിലിൻ്റെ മുട്ടയ്ക്ക് പൊരുന്നിരിക്കുന്ന പോലെയാണ് അതായത് തിത്തിരി പക്ഷികൾ അന്യ മുട്ടയെ പൊരുത്തിരുന്ന് ഇരിക്കുന്ന പോലെയാണ് താൻ അധ്വാനികാതെ പണത്തിന് കാവൽ ചെയ്യുന്ന മനുഷ്യനെക്കുറിച്ച് ദൈവവചനം പറയുന്നു അപ്പോൾ നമുക്ക് വാസ്തവത്തിൽ ലഭിക്കുന്ന ശമ്പളം മതി എന്ന് പറയുവാൻ ദൈവമുമ്പാകെ നമ്മൾ ധൈര്യം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അപ്പം ലഭിക്കുന്ന ശമ്പളം എനിക്ക് മതി അതാണ് എന്നെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന് ഓരോ വിശ്വാസിയും സ്വീകരിക്കണം ഒരാൾക്ക് ഒരു ലക്ഷം രൂപ സാലറി ഉൾ സാലറി എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ജോലി കയറി പക്ഷേ അദ്ദേഹത്തിന് പതിനഞ്ച് ലക്ഷം രൂപ താൻ ഇരിക്കുന്ന പോസ്റ്റിൽ വച്ച് ഉണ്ടാക്കാനുള്ള ഒരു പോസ്റ്റാണ് തനിക്ക് കിട്ടിയെങ്കിൽ ബാക്കി പതിനാല് ലക്ഷം രൂപ അദ്ദേഹം ഒരു മാസം ഉണ്ടാക്കുന്നെങ്കിൽ ആ പതിനാല് ലക്ഷവും ദൈവഹിതത്തിന് വെളിയിലുള്ള അയോഗ്യമായ ധനസമ്പാദനമാണ് ആ ധനസമ്പാദനം ഒരിക്കലും അനുഗ്രഹമായി തിരികയില്ല അങ്ങനെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കൈക്കൂലി ദൈവത്തിനിഷ്ടമില്ലാത്ത കൊള്ളലാഭം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പിന്നെ ഈ ഇതുപോലെയുള്ള കള്ളക്കച്ചവടങ്ങൾ കമ്മീഷനുകൾ ഇതെല്ലാം വാസ്തവത്തിൽ അനുഗ്രഹത്തെക്കാൾ കൂടുതൽ ശാപമായി അത് ഭാവിയിൽ ഭവിക്കും എന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയും നാടാകെ വസ്തുതകൾ സമ്പാദിക്കുകയും ഉന്നതമായി കിട്ടങ്ങൾ പണിയുകയും വില കൂടിയ വാഹനങ്ങൾ വായിക്കുകയും ചെയ്തിട്ടുള്ള ചില ആളുകളുടെ ജോലിയെ സംബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പരിമിതമായ വർഷങ്ങൾ മാത്രം അവർ ജോലി ചെയ്തിട്ടുള്ളവരാണ് സാധാരണയായ ജോലി പക്ഷേ അസാധാരണമായ വരുമാനം അപ്പോൾ സാധാരണയായ ഒരു ജോലിക്ക് അസാധാരണമായ ഒരു വരുമാനം ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ റിസോഴ്സ് എവിടെ നിന്നാണെന്നുള്ളത് നമ്മൾ ന്യായമായും എക്സാമിൻ ചെയ്യണം അല്ലെങ്കിൽ അത് ദൈവസ്രയിൽ ഒരിക്കലും യോഗ്യമല്ല രണ്ടാമത്തെ വിഷയം കൈക്കൂലിയോ കൊള്ളലാഭമോ അമിത ലാഭമോ അയോഗ്യമായ മാർഗത്തിലൂടെയോ സമ്പാദിച്ചതോ ഉണ്ടാക്കട്ടെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മളത് സ്വരൂപിക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മക്കളെ വഴിതെറ്റിപ്പോകുന്നെങ്കിൽ അതിൻ്റെ കാരണക്കാർ ഇങ്ങനെ ചെയ്യുന്ന മാതാപിതാക്കളാണെന്നുള്ളത് എത്രയും ദൈവഭയത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ കാരണം അറിയാവോ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക സെയിൻറ്റ് അഗസ്റ്റീനോസ് പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റ് യുവർ ചൈൽഡ് ചൈൽഡ് ആറ്റ് ദി ഇയർലിയസ് ആറ്റ് ഹീ വിൽ ബികം വാട്ട് ഹീ വുഡ് ബി അതായത് നിന്റെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുക നീയ വിദ്യാഭ്യാസം നൽകുക അവരാരായി തീരുവാൻ എന്തായി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നോ അവരതായി തീർന്നുകൊള്ളു അല്ലാതെ മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സകല ദൈവീക പ്രമാണങ്ങളെയും ലംഘിച്ച് നാം സമ്പാദിക്കുന്നത് ദൈവ വചനത്തിന് വിരുദ്ധമായ സ്പ്രവണതയാണ് ഈ അമേരിക്കൻ ഐക്യദാടുകളിലും യൂറോപ്പിലുള്ള രാജ്യങ്ങളിലുമൊക്കെ നമ്മൾ സാധാരണയായി കാണുന്ന ഒന്ന് സായിപ്പന്മാർ നമ്മുടെ ഈ മലയാളികളെ പോലെ മക്കൾക്ക് വേണ്ടി കിടന്ന രാപകല അധ്വാനിച്ച് ആഹാരം പോലും കഴിക്കാതെ കഷ്ടപ്പെട്ട് ബാങ്കിൽ പൈസ പൈസ സ്വരൂപിക്കുന്ന ആളുകളല്ല ഒരു ആഴ്ചയുടെ തിങ്കളാഴ്ച ദിവസം ജോലിക്ക് വന്നാൽ വെള്ളിയാഴ്ച ഉച്ച കഴിയുമ്പോൾ അവർ അവരുടെ സാലറി വീക്കിലി സാലറി വാങ്ങിച്ചുകൊണ്ട് നേരെ ഏതെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻ്ററിലേക്ക് പോകും അവർ പോയി എവിടെയെങ്കിലും ഒരു ട്രിപ്പ് അല്ലെങ്കിൽ രണ്ട് ഗാർഡനിൽ പോയി അവിടെ സമയം വർത്തമാനം ഇരിക്കും അവരെ അടിച്ച് അങ്ങനെ ആ പൈസ ചിലവാക്കി പിറ്റേ തിങ്കളാഴ്ച അവരെ കൈ എം ടി ആയിട്ടാണ് ജോലിക്ക് വരുന്നത് ഇങ്ങനെ ഒന്നും സമ്പാദിക്കരുതല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് ചില നമ്മുടെ ചില മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹവും ദേഹിയും ആത്മാവും കൂടെ യാഗമാക്കി തീർത്താണ് മക്കൾക്ക് വേണ്ടി അത് പറഞ്ഞ് കഠനാധ്വാനം ചെയ്യുന്നത് വേദോസം പറയുന്നു നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പ്രയത്നിക്കുന്നത് വ്യർത്ഥമാകുന്നു എന്ന് നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർണത്തിൽ ദാവീദ് പറയുകയും ചെയ്തിട്ടുണ്ട് ദാവീദ് പറഞ്ഞ സങ്കീർണ്ണമൊക്കെ സ്വഭാവകൂടി വരുമ്പോൾ വായിക്കും പക്ഷേ ജീവിതത്തിൻ്റെ അനുഭവം നേരെ തിരിച്ചുമാണ് അത് വളരെ തെറ്റായ കാര്യമാണ് വിശേഷാൽ വിശ്വാസികളായ ആളുകൾ തങ്ങളെ ഗവൺമെൻറ് സെക്ടറിലോ പ്രൈവറ്റ് സെക്ടറിലോ അവരെ ഏതെങ്കിലും ഒരു ഭൗതിക മണ്ഡലത്തിലോ അവരെ അവരെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നയാ പൈസ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നിലയിൽ അവർ സമ്പാദിക്കരുത് സമ്പാദിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം ദൈവശ്രിയിൽ നമ്മൾ മടക്കി കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഈ ഭൂമിയിൽ വെച്ചും വരുവാനുള്ള ലോകത്തിൽ വെച്ചും അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് നമ്മൾ വായിക്കുന്നത് അബ്രഹാമിനെക്കുറിച്ച് ദൈവം പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തവും പതിനാലാമതിയിൽ പറയുന്ന അബ്രഹാമേ ഞാൻ നിന്റെ മഹത്തായ പരിചയും മഹാപ്രതിഫലവുമാകുന്നുവെന്ന് ലോകത്തിൻ്റെ ഇടയന്മാർക്കും എബ്രഹാമിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനും ഇടച്ച ഉണ്ടാകുവാനും കാരണമായി തീർന്നത് അവരിരുവരും സമ്പന്നരായിത്തീർന്നു എന്നുള്ളതാണ് എന്നൊരു വലിയ മൃഗസമ്പത്ത് ഉള്ളവരായിത്തീർന്നു അപ്പോൾ പണം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പിണക്കവും വർദ്ധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ക്രിസ്തീയ ഭവനങ്ങളിലൊക്കെ പല വീടുകളിലും പണം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ വിരോധവും അത്യന്തം വർദ്ധിച്ച് അത് ആ നിലയിൽ ആയിത്തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ പണം ഈ സാമ്പത്തികമായ വലു വലുത വനവാന്മാരുടെ ലിസ്റ്റിൽ നമ്മൾ വന്ന ശേഷം ഇങ്ങനെ വലിയ സമ്പത്തൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ അയോഗ്യമായ മാർഗത്തിലൂടെ സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ ജീവിത പെഷികളിലേക്ക് വഴിതെളിക്കും എന്ന് പറയുന്നു ശലോമോൻ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ രണ്ട് പ്രത്യേക കാര്യങ്ങളാണ് അപേക്ഷിച്ചിട്ടുള്ളത് ഒന്ന് വ്യാജവും ഫോർസ്ക്കും എന്നിൽ നിന്ന് അകറ്റണമേ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് വ്യാജവും ഫോർസ്കളിൽ നിന്ന് അകറ്റണമേ രണ്ട് ദാരിദ്ര്യവും തരാ സമ്പത്തും തരാെ നിത്യവർത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ ദരിദ്രനായി തീർന്നു കഴിഞ്ഞാൽ മോഷിച്ചിട്ട് ദൈവത്തിൻ്റെ നാമം തേണ്ടിപ്പാനും സമ്പന്നനായി കഴിഞ്ഞു കഴിഞ്ഞാൽ യഹോവയ ആർ എന്ന് പറഞ്ഞ് അവനെ നിഷേധിപ്പാൻ തീരും അതാണ് ഒരിക്കൽ ദാവീത് ഈ ഒരു തന്റെ ആടുകളെ നാബാലിൻ്റെ ആടുകളെ രോമങ്കുന്ന അടിയന്തരത്തിനായി ചില സഹോന്മാരെ പറഞ്ഞ് അങ്ങോട്ട് ആശംസകളുമായി അയച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ദാവീദ് ആർ ഇഷായി ആർ എവിടത്തുകാർ എന്നറിയപ്പെടാത്തവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്നവർക്കായി ഉണ്ടാക്കി വെച്ച് ഇന്ന് അടിയന്തരം എടുത്ത് കൊടുക്കുമോ എന്ന് നാബാൽ തൻ്റെ ദുഃഖ ഹൃദയത്ത് ചോദിച്ചത് നമ്മളവിടെ വായിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനം വളരെ വർദ്ധിച്ചു കഴിഞ്ഞു അവൻ വലിയ കാശികാരനായി കാശികാരനായി കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ് അവൻ്റെ ദാവീദിനെ അറിയാൻ പയ്യ ആവീദിൻ്റെ അപ്പൻ ഇഷായിയെ അറിയാൻ പയ്യ അതാത് ആവീദാർ ഇഷായി പുത്തൻ എന്ന് ചോദിക്കുന്നത് ദാവീദ് ഇസ്രലായി രാജാവായിരിക്കുമ്പോഴാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് രണ്ട് കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത് ഒന്ന് വ്യാജവും ഫോഷ്കും എന്നോട് അക അകറ്റണമേ രണ്ട് ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ തരവാനായാലുള്ള ദോഷവിധം ചോദിച്ചാൽ തൃപ്തിന്ന് തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് പറഞ്ഞാൽ നിഷേധിപ്പാൻ ഇടയായിത്തീരും അതിനാൽ ഫറവൻ ഒരു ഉദാഹരണമാണ് പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാം വാക്യം യഹോവയുടെ വാക്കുകളെ കേൾക്കേണ്ടതിന് യഹോവ ആർ എന്നാകുന്നു ഫറവോൻ പുറപാട് പുസ്തകം അഞ്ചാം അധ്യായത്തിന് രണ്ടാം ഭാഗ്യം ചോദിച്ചു കാര്യം മിശ്രീമിനൊക്കെയും ശ്രേഷ്ഠനായ അധീവനായിരിക്കുകയാണ് ഫറവോൻ അപ്പോൾ ഞാൻ ഈ യഹോവ ഇപ്രകാരം പള്ളിച്ചു എന്ന് മോശം പറഞ്ഞപ്പോൾ യഹോവയുടെ വാക്കുകളെ ഞാൻ കേൾക്കേണ്ടതിന് യഹോവ ആർ എന്ന് ചോദിച്ചു ദരിദ്രനായാൽ മോക്ഷിച്ചിട്ട് ദൈവനാമും ദുഷിപ്പാനും ഇടയായിത്തീരും എന്നാൽ യേശു പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ എന്നാണ് പ്രാർത്ഥിച്ചായി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചായി മത്തായി ആറ് പതിനാല് പതിനൊന്ന് വായിക്കുന്നത് അന്നത്തേക്കാവശ്യമായിരിക്കുന്ന ആഹാരം ഞാൻ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അതായത് കർത്താവ് ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളെല്ലാം നീ അങ്ങ് ഭംഗിയായി ചെയ്തു തന്നു ഇനി നാളത്തെ ദിവസം അതിനായി തന്നെ പ്രശംസിക്കുമല്ലോ എന്ന് കർത്താവ് പറഞ്ഞു നാളത്തെ ദിവസം എങ്ങനെയെന്നറിയാൻ വയ്യ ആവശ്യമായത് കർത്താവ് തരണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ആവശ്യമായുള്ളത് തന്ന് അന്നെന്നുള്ള മന്നയിൽ തൃപ്തനാക്കി നടത്തുകയും ചെയ്യുന്നു അതിനെയാണ് വിശ്വാസത്തിൻ്റെ വേല എന്ന് പറയുന്നത് ഇപ്പം നാളത്തേക്ക് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് കരുതൽ ശേഖരമൊന്നും ഒരു സുവിശേഷികനായ എൻ്റെ ഇല്ല എൻ്റെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഈ കരുതൽ ശേഖരത്തിനായി തരുന്നവരും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതൊന്നും സൂക്ഷിച്ച് വയ്ക്കാറില്ല എന്നാൽ ദൈവം അന്നത്തേക്കുള്ളത് കർത്താവിനോട് ചോദിക്കുകയും അന്നന്ന് ദൈവം നൽകുന്ന മനയിൽ തൃപ്തനായി അവ സന്തോഷമായി കർത്താവിനെ സ്വന്തം ജീവിക്കുകയും ചെയ്യുന്നു ആകയാൽ നീയും ധനവാനാകാറുള്ള നമ്മുടെ ബന്ധപ്പാട് നമ്മൾ ഉപേക്ഷിക്കണം നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കരുത് അത് ആകാശിലെ ആകാശിലേക്ക് പറക്കുന്ന പോലെ ചിറകെടുത്ത് പറന്നുപോകും എന്ന് ശലോമോൻ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സങ്കീർത്തകാരൻ പറയുന്ന ഒരു വാക്യം കൂടെ ഈ ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ ധനം സമ്പാദിക്കുന്നു ആറ് അനുഭവിക്കും എന്ന് അറിയുന്നില്ല സങ്കീർത്തനം മുപ്പത്തി ഒൻപതിൻ്റെ ആറ് ഇനി സഭാപ്രസംഗം തന്നെ വായിക്കുമ്പോൾ സൂര്യൻ കീഴേ പിന്നെയും ഞാൻ മായ കണ്ടു ഒരു മനുഷ്യൻ തൻ്റെ സകല പ്രയത്നത്തിലും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതും എന്നാൽ അത് അവൻ അനുഭവിക്കാൻ കഴിയാതെ അവന് ഈ ഭൂമിയിൽ അവ ഇട്ടേച്ചു പോകുന്നതും തന്നെ അദ്ദേഹം പറയുന്നു അതായത് ഒരു മനുഷ്യൻ തന്നെ സകല പ്രയത്നവും ചെയ്ത് ധനം സമ്പാദിക്കുന്നു അവൻ കോഴ വാങ്ങുന്നു കൈക്കൂലി വാങ്ങുന്നു പിന്നെ നോട്ട് ഇരട്ടിപ്പിക്കുന്നു കള്ളപ്പണം ഉണ്ടാക്കുന്നു പിന്നെ അതുപോലെ തന്നെ കമ്മീഷൻ വാങ്ങുന്നു ഇതെല്ലാം ചെയ്യുന്നു തിരിഞ്ഞു നോക്കിയാൽ ഒരാളോട് വഴി പറഞ്ഞു കൊടുത്താലും കമ്മീഷൻ വാങ്ങിക്കുന്ന ചില സോകന്മാരുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വാങ്ങി അവൻ ധനവാനാകുന്നു പക്ഷേ അവനത് അനുഭവിക്കാൻ കഴിയാതെ ഇതെല്ലാം ഇട്ടേച്ച് അവൻ പോകുന്നു അതും ഭൂമിയിൽ സൂര്യകീഴെ ഒരു മായ തന്നെ എന്നാണ് സ്ഥലമോൻ പറയുന്നത് പിന്നീട് വേറൊരു ഭാഗം ഉള്ള വാക്കിയത് ഇങ്ങനെയാണ് ഒരുപാട് ധനവാനായി തീർന്നാലും അവൻ്റെ ധനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാൽ നീ ഭയപ്പെട്ടത് അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോവുകയില്ല അവൻ്റെ മഹത്വം അവനെ പിരിചൊല്ലുകയും ലോകത്തിൽ ഇന്ന് വരെ ഏറ്റവും വലിയ ധനവാനായ മനുഷ്യനും പെട്ടെന്ന് ശവകുഴിയിൽ വെച്ചാൽ അത് ലഭിക്കുന്ന പെട്ടിയിലാണ് പാക്ക് ചെയ്ത് ഈ ഭൂമിയിൽ വിടുന്നത് ലോകത്തിലൊന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ലോകത്തിലെ ഈ ഗ്രീസ് സാമ്രാജ്യത്തിൻ്റെ അറിയപ്പെട്ട ഭരണാധികാരിയായിരുന്ന മഹാനായ അലക്സാണ്ടർ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ യൗവനത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഇഹലോകവാസം പിഴിഞ്ഞു അദ്ദേഹം അവിടെ നേരെ അലക്സാണ്ട്രിയയിൽ നിന്ന് ഇവിടെ നേരെ യാത്ര ചെയ്ത് ഇൻഡസ് വാലി വരെ വന്നു ഇന്ത്യയുടെ അതിർത്തി വരെ വന്നു ലോക സാമ്രാജ്യങ്ങളെ മുഴുവൻ വെട്ടിപ്പിടിക്കുവാൻ അദ്ദേഹം ഒരിക്കൽ രണ്ട് കൈയും വിടർത്തി മഹാസമുദ്രത്തിന് നേരെ നോക്കിയിട്ട് പറഞ്ഞു അല്ലയോ മഹാസമുദ്രമേ നീയും ലോകത്തിലെ ഒരു ജനതയായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ എൻ്റെ സാമ്രാജ്യ സീമയിൽ ഒതുക്കുമായിരുന്നു എന്ന ലോകത്തോട് പരസ്യമായി പ്രഖ്യാപിച്ച ആളാണ് മഹാനായ അലക്സാണ്ടർ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ സമുദ്രനായ ചക്രവർത്തി പക്ഷേ അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഒരു ഒരു കൊതുക് കടിയാൽ അദ്ദേഹത്തിന് മലമ്പനിയുടെ രോഗമുണ്ടായി ഈ അദ്ദേഹത്തിന് മടക്കു യാത്ര ചെയ്യുകയും മടക്ക് മടത്ത് ഈ തർസീസിലെ ടാർസസിൽ അപ്പോസിറ്റനായ ബൗലൂസിൻ്റെ ദേശം തർസീസിലെ ടോറസ് നദി പ്രശസ്തമായ ലോകത്തിലെ തന്നെ ഏറ്റവും തണുപ്പുള്ള രണ്ട് നദികളിൽ ഒന്നാണ് ടോറസ് നദി എന്ന് പറയുന്നു ടോറസ് നദിയുടെ സമീപം വന്ന് തൻ്റെ പട്ടാളക്കാരുമായി തമ്പടിച്ച് കിടക്കുമ്പോൾ അദ്ദേഹം അവിടെ വെച്ച് എങ്ങനെയോ അദ്ദേഹത്തിന് മലമ്പരിയുടെ അസുഖം ഉണ്ടായി അദ്ദേഹം തൻ്റെ സൈനിക സൈനികരെല്ലാം ടോറസ് നദിയിലെ തണുത്തുറഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുമ്പോൾ ഈ മഹാനായ ചക്രവർത്തിക്ക് ഒരു വ്യാമവും വെള്ളത്തിലിറങ്ങണമെന്ന് തൻ്റെ പടയാളികൾ പറഞ്ഞു തൻ്റെ കമാൻഡിങ് ചീഫ്സ് പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചക്രവർത്തി ചെയ്യരുത് ഇറങ്ങരുത് പക്ഷേ അതേ ഇറങ്ങി അദ്ദേഹം വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചു കുളിച്ച് തുവർത്തി കരകയറി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മലമ്പനി കൂടി മലമ്പനി കൂടി അദ്ദേഹം ദേഹം മുഴുവൻ തണുത്ത് വിറയ്ക്കുവാൻ തുടങ്ങി അത് തണുത്ത് വിറങ്ങലിച്ച വെള്ളത്തിൽ തണുത്ത് വിറച്ചു അദ്ദേഹത്തിൻ്റെ കേ ഈ സൈന്യാധിപന്മാരെല്ലാവരും നാല് പേരും അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്നു അദ്ദേഹത്തെ വേഗത്തിൽ ബാബിലോണിലേക്ക് വളരെ ശ്രേഷ്ഠമായി ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോയി ബാബിലോണിൽ ചെന്ന് ചികിത്സ ചെയ്തുവെങ്കിലും അദ്ദേഹത്തിന് രോഗത്തിന് റിക്കവറി ഉണ്ടായില്ല അവസാനം അദ്ദേഹം തൻ്റെ കിടക്കയിൽ വിഷാദവതനായി കിടക്കുമ്പോൾ മരണത്തിൻ്റെ മണിനാഥം വളരെ ദൂരവേ തന്നെ അദ്ദേഹം കേൾക്കാൻ തുടങ്ങി അദ്ദേഹം മെല്ലെ വായ ചെറിയ അനക്കിക്കൊണ്ട് അധികം ശബ്ദമില്ലാതെ വിസ്പറിങ് വോയിസിൽ തൻ്റെ സമീപം നിൽക്കുന്ന തൻ്റെ നാല് പ്രമാണികൾ പ്ര പ്രധാനപ്പെട്ട നേതാക്ക ഈ സൈനിക ഒരു ഒരുവനായിരുന്ന സിലൂക്കസ് നേതൻ്റെ അടുക്കിലേക്ക് വിളിച്ചു വിളിച്ചപ്പോൾ സിലൂക്കസ് ഓടി വന്നു ഓടി വന്നു അദ്ദേഹത്തോട് ചോദിച്ചു മഹാരാജാവേ ചക്രവർത്തി എന്ത് ചെയ്യണം ഇനിയും സൈന്യം ഏത് ദൃശ്യയിലേക്ക് പോകണം എവിടേക്ക് പോകണം എവിടേക്ക് ആലോചിക്കണം ഏത് രാജ്യത്തെ വെട്ടിപ്പിടിക്കണം ആ പറഞ്ഞാലും എന്ന് പറഞ്ഞ് ചെന്ന് പറഞ്ഞു ഒരു രാജ്യത്തെയും വെട്ടി പിടിക്കേണ്ട ഒരു സൈന്യത്തെയും അയക്കേണ്ട എനിക്കിനി യുദ്ധങ്ങൾ വേണ്ട യുദ്ധക്കെടുതികൾ വേണ്ട ഈ ആയുസ്സിൽ ഞാൻ സാമ്രാജ്യ സീമകളെ പലതിനെയും വെട്ടി എൻ്റെ അധികാര സീമയിൽ അമർത്തി ഇതാ മരണത്തിൻ്റെ ആ മണിമുഴക്കം എൻ്റെ കാതുകൾ ഞാൻ ദൂരവേ കേൾക്കുന്നു ഞാൻ മരിക്കാറായിരിക്കുന്നു ആയാൾ എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ നിങ്ങളെന്ത് ചെയ്യണം ഞാൻ എൻ്റെ കൈകൊണ്ട് വാളുകൾ പിടിച്ച് അതേ രക്ത രക്ത സാമ്രാജ്യ സീമകളെ കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ വെട്ടിപ്പിടിച്ചല്ലോ ഞാൻ എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു രാജ്യവും ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ലോകത്തെ മുഴുവൻ കെട്ടിപ്പിടിക്കാൻ നിറയെ പുറപ്പെടുവനാണ് ഇന്ന് ഞാനിതാ ഇവിടെ മരിക്കാൻ പോവുകയാണ് ഞാൻ മരിക്കുമ്പോൾ എന്നെ എൻ്റെ ഭൗമശരീരം സംസ്കരിക്കാനായി കൊണ്ടുപോകുമ്പോൾ എൻ്റെ ശവപ്പെട്ടിയുടെ രണ്ട് സൈഡിൽ ഓരോ തുളയിട്ട ശേഷം എൻ്റെ രണ്ട് കൈകളും പുറത്തേക്ക് ആ ശവട്ടിയിൽ കൂടെ ഇട്ടിട്ട് അത് മലർത്തിയിട്ടേക്കണം ഈ ശവവും മഞ്ചവുമായി ആളുകൾ പോകുമ്പോൾ ഇങ്ങനെ ലോകം കാണണം മഹാരായ അലക്സാണ്ടർ തൻ്റെ അധികാരത്തിൻ്റെ അധികാര സീമയിലേക്ക് വാളുകൊണ്ട് ലോകരാഷ്ട്രങ്ങളെ വെട്ടിപ്പിടിച്ചു സാമ്രാജ്യ സീമകളെ കീഴ്പ്പെടുത്തി പക്ഷേ ഇന്ന ഇതാ വെറും കയ്യായി ഞാൻ പോകുന്നുവെന്ന് ലോകം അറിയട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യ വാക്കുകൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ചോദിച്ചാൽ ഇവിടെ ഒരു മനുഷ്യനും സമ്പാദിച്ചവരാരും എന്ന് പറയുന്നത് ആകാശത്തോളം ഷെയറുകളിലും എൽ ഐ സികളിലും ബാങ്കുകളിലും കൂട്ടിയിട്ടവരും പോകുമ്പോൾ വേഗത്തിൽ ദ്രവിച്ചു പോകാൻ സാധ്യമുള്ള ഒരു മുരിങ്ങപ്പെട്ടി അല്ലെങ്കിൽ മുരിക്കിൻ്റെ പെട്ടി അതിനകത്ത് കയറിയാണ് ഇവിടുന്ന് പോകുന്നത് ആരും ഒന്നും ഇന്നുവരെയും കൊണ്ടുപോയിട്ടില്ല ഇനിയും ജീവിക്കുന്ന ആരും കൊണ്ടുപോകുകയില്ല ആ ജനിപ്പാനിരിക്കുന്നവരും ആർക്കും കൊണ്ടുപോകാൻ കഴിയുകയില്ല അതുകൊണ്ട് ആ സങ്കീർണകാരൻ പറഞ്ഞത് ഒരുവൻ ഒരുവൻ ആകിയാൽ എന്ത് ചെയ്യണം ഒരുവൻ ധനവാനായി തന്നാലും അവൻ്റെ ധനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത് അവൻ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുകയില്ല അവൻ്റെ മഹത്വം അവനെ പിൻചല്ലുകയും ഇല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഓർപ്പിക്കട്ടെ ദൈവത്തെയും ദൈവത്തിൻ്റെ ആത്മാവിനെയും ദുഃഖിപ്പിക്കുന്ന നിലയിൽ യാതൊരുവിധ അനധികൃതമായ സമ്പാദ്യവും ഒരു ദൈവപേദ്ര നിലയിൽ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ പാടില്ല എന്നുള്ളത് ഞാൻ നിങ്ങളും ഓർക്കേണ്ട സംഗതാണ് ഏഴ് കാര്യങ്ങളവിടെ സൂചിപ്പിച്ചത് ഒന്ന് കൈക്കൂലി എന്നാൽ എന്താണ് കൈക്കൂലി വാങ്ങുന്നത് തെറ്റാണോ അനധി തനിക്കുള്ള തനിക്കുള്ള അർഹമായതല്ലാതെ അനർഹമായി തൻ്റെ കയ്യിലേക്ക് വരുന്ന ഏതിനെയും അത് വസ്തുവാകട്ടെ ആകട്ടെ വസ്തുവകളാകട്ടെ അത് സ്വർണ്ണമാകട്ടെ പൊന്നാകട്ടെ വെള്ളിയാകട്ടെ മറ്റേതെങ്കിലും സമ്മാനങ്ങളാകട്ടെ ഇപ്പം പണമാകട്ടെ അതിൻ്റെ പേരാണ് കൈക്കൂലി എന്ന് പറയുന്നത് കൈക്കൂലി വാങ്ങുന്നത് തെറ്റാണോ തെറ്റാണെന്ന് ബൈബിൾ പറയുന്നു തെളിവുണ്ടോ ഉണ്ട് ഏറ്റവും ഭക്തനായിരുന്ന നീതിമാനായിരുന്ന ശമുവിൽ പ്രവാചകന്റെ മക്കൾ കൈക്കൂലി വാങ്ങി അവർ ദൈവസേനയിൽ ജനത്തിൻ്റെ ന്യായം മറിച്ച് എന്ന് ഒന്ന് ശമുവിൽ ഇട്ടിൻ്റെ പറയുന്നു അടുത്ത ചോദ്യം കൈക്കൂലി വാങ്ങുന്നതുകൊണ്ട് ദോഷം വല്ലതും ഉണ്ടോ ഉണ്ട് കൈക്കൂലി അത് ഞാനികളുടെ ജ്ഞാനത്തെ എന്തു ചെയ്യുന്നു ഞാനികളെ പൊട്ടന്മാരാക്കുന്നു ഞാനിയുടെ ജ്ഞാനത്തെ കെടുത്തി കളയുന്നു അതായത് നശിപ്പിച്ച് കളയുന്നു അടുത്തത് കൈക്കൂലി വാങ്ങുന്നത് എന്തിനാണ് പെട്ടെന്ന് ധനവാനായി തീരുവാൻ മറ്റുള്ള ആളുകളുടെ ഒപ്പം ഒപ്പമെത്തിച്ചേരുവാൻ വേണ്ടിയാണ് കൈക്കൂലി മനുഷ്യൻ വാങ്ങുന്നത് ഇനിയും ധനം വർദ്ധിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ഏഴ് ദോഷങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് അത് അവൻ്റെ ധനം അവനെ നിദ്രാവിഹീനാക്കി തീർക്കുന്നു രണ്ട് അവൻ പരീക്ഷയിലും കിണിയിലും കുടുക്കിലും വല്ലാത്ത വല്ലാത്ത മോഹങ്ങൾക്ക് വിരയായിത്തീരുന്നു ദോഷപ്രവൃത്തി ചെയ്യുവാൻ ധനം അവനെ പ്രേരിപ്പിക്കുന്നു വിശ്വാസം നഷ്ടപ്പെട്ട് അലഞ്ഞ ബഹു കഷ്ടങ്ങൾക്ക് പാത്രിഭവിക്കുന്നു ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധിക്കാതെ വിടുന്നു വിശ്വാസികളുടെ ലിസ്റ്റിൽ നിന്ന് അനുരാതി പോകുവാൻ ഇടയായിത്തീരുന്നു ധനപ്പെരുപ്പത്താൽ എന്തു ചെയ്യുന്നു അത് അവനു നേരെ അതൊരു കെണിയായി ഭാവിയിൽ ഭവിക്കുന്നു അടുത്തത് ധനവാനാഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു ധനവാനാകുവാൻ ആഗ്രഹിക്കുന്ന ആരാണ് കണ്ണുകടിയുള്ളവൻ ധനവാനാകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സദൃശുവാക്കി ഇരുപത്തിയെട്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നത് അല്ല ധനം ആവശ്യമാണെങ്കിലും ധനത്തിൻ്റെ അമിതമായ പ്രവാഹവും അയോഗ്യമായിരുന്ന കൂട്ടിച്ചേരലിലും ദൈവസ്ഥാനും നന്മയേക്കാൾ കൂടുതൽ തിന്മയ്ക്ക് കാരണമായി തീരുന്നു അതുകൊണ്ടാണ് ജ്ഞാനികൾ ഞാനിയായ ശ്ലോകം പറഞ്ഞ് വ്യാജവും ഫോഷ്കുമോടകറ്റണമേ നിത്യ ദാരിദ്ര്യവും സമ്പത്ത്വെനിക്ക് തരാതെ നിത്യവൃത്തിയുള്ളതെന്ന് എന്നെ പുലർത്തണമേ കർത്താവായി യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ഞങ്ങൾക്ക് അന്നെന്നുള്ള ആഹാരം തരയണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു യാതൊരു നിലയിലും ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ദൈവത്താൽ വിശുദ്ധമെന്ന് തോന്നാത്ത യാതൊരു കാര്യങ്ങളും ദൈവജനം വിശുദ്ധം ഒന്നും പ്രഖ്യാപിക്കാത്ത ഒരു സാധനങ്ങളും ഒരു വസ്തുക്കളും ഒരു പണവും നമ്മുടെ വീട്ടിൽ വരാൻ പാടില്ല അന്യൻ്റെ മുതലേ സ്വത്ത് കൈ വസ്തുക്കൾ പടം ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് വിനോദമായ ദൈവസ്ഥാന സാക്ഷ്യം പറയാനോ നിലവിളിക്കാനോ അവസരം ഉണ്ടാകരുത് വിശ്വാസികളായി പ്രിയപ്പെട്ടവർ ആരെങ്കിലും കമ്മീഷൻ വാങ്ങുന്നവരോ കൈക്കൂലി വാങ്ങുന്നവരോ കൊള്ള പങ്കിടുന്നവരോ അയോഗ്യമായ നിലയിൽ ധനസമ്പാദനത്തിൽ ഏർപ്പെടുന്നവരോ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായി എന്നോട് വിരോധം ഉണ്ടാകരുത് ദൈവദിനം പറയുന്നു നിങ്ങൾ അയോഗ്യമായി സമ്പാദിച്ച ഒന്നും നിങ്ങളുടെ നന്മയ്ക്കായി അനുഗ്രഹത്തിനായി ഉപകരിക്കപ്പെടുകയില്ല അത് പ്രത്യേകാൽ മനസ്സിലാക്കണം ദൈവസന്നിധിയിൽ നമ്മുടെ അധ്വാനം എപ്പോഴും നീതി നീതിയും നേരുമുള്ളതായിരിക്കണം നൂറ്റി ഇരുപത്തിയേഴാം സംഖ്യകൾ വായിക്കുന്നത് നിങ്ങൾ നന്നാ താമസിച്ചു കിടക്കാൻ പോകുന്നതും കൈകൊണ്ട് കട നിർവയത്നം ചെയ്ത് അധ്വാനിക്കുന്നതും വ്യർത്ഥമത്രേ തന്റെ പ്രിയരോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവനത്തിന് ആവശ്യമായതൊക്കെയും സ്വർഗത്തിലെ ദൈവം അറിയുന്നു അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് നമുക്ക് ദൈവം തരുന്നത് മതി എന്ന് വെച്ച് സംതൃപ്തമായി സന്തോഷമായി കർത്താവ് നീതിയോടുകൂടെ എനിക്ക് തരുന്നത് എനിക്ക് ധാരാളം മതി അനീതിയുടെ ഒന്നും എനിക്ക് വേണ്ട അതാണ് പിന്നീട് ഒരിക്കൽ അബ്രഹാം പറഞ്ഞത് സ്വതോൻ രാജാക്കന്മാർ അബ്രഹാമിനെ സമ്പന്നാക്കിയത് പറയുവാൻ നിങ്ങളുടെ ചെരുപ്പൻ്റെ ഒരു വാറ് പോലും ഞാൻ വാങ്ങുകയില്ല എന്ന് പറഞ്ഞ അബ്രഹാം അതിനെ നിഷേധിച്ചത് നമ്മൾ തിരുവിടുത്തിൽ വായിക്കുന്നുണ്ട് വാങ്ങുവാൻ ഉള്ള കൃപയ കൃപയേക്കാൾ വേണ്ട എന്ന് പറയാനുള്ള കൃപയാണ് നമുക്കേവർക്കും കൂടുതൽ അനിവാര്യ പ്രിയപ്പെട്ടവരെ കൈക്കൂലി വാങ്ങുന്ന കരകൾ ദൈവസ്വനിൽ കളങ്കമുള്ള കര കരങ്ങളാണ് തിമോദ്യോസ് ലേഖനത്തിൽ അപ്പോസിൻ പറയുമ്പോൾ മൂന്നാമത്തെ പറയൽ വിശ്വ വിശുദ്ധന്മാർ നീയട്ടെ ആകിയാൽ പുരുഷന്മാർ എല്ലാ കോപവും വാഗ്വാദവും വിട്ടൊഴിഞ്ഞ് തങ്ങളുടെ വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ കൈകൾ വിശുദ്ധ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല അതാർക്കും സാധിക്കും പക്ഷേ ഉയർത്തപ്പെട്ട കരങ്ങൾ വിശുദ്ധ കരങ്ങളാണോ എന്ന് സ്വയം പരിശോധിക്കണം വിശുദ്ധിയുള്ള കരങ്ങളല്ല കൈക്കൂലി വാങ്ങിയതും അനീതിയുടെ കൊള്ള പങ്കിട്ടതും കമ്മീഷൻ വാങ്ങിയതുമായ കരങ്ങളാണെങ്കിൽ നിന്റെ കാര്യങ്ങൾ വിശുദ്ധമല്ലെന്ന് ദൈവജനം വളരെ വ്യക്തമായി പറയുന്നു സഭയുടെ ആത്മീക ശുശ്രൂഷകൾ നേതൃത്വങ്ങൾ നിൽക്കുന്നവരും പിന്നെ ആത്മീക ലോകത്തെ ഉപദേശിക്കുന്നവരുമായിട്ടുള്ള പ്രിയപ്പെട്ടവര് വിശ്വാസികൾ സഭാ ശുശ്രൂഷകന്മാർ മൂപ്പന്മാർ ഉപദേശകന്മാർ ശ്രദ്ധിക്കട്ടെ നമ്മുടെ കരങ്ങൾ ദൈവസ്ഥാനയിൽ വിശുദ്ധമാണോ കോഴ വാങ്ങിയിട്ടുണ്ടോ വാങ്ങാൻ ടെൻഡൻസി ഹൃദയത്തിൽ ഉണ്ടാകാറുണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായ വിശദീകരണം നമ്മൾ വിശകലനം നമ്മൾ ചെയ്യണം നമ്മുടെ ഹൃദയങ്ങളെ തന്നെ നമ്മൾ പരിശോധിക്കണം കർത്താവിൻ്റെ സന്നിധയിൽ അയോഗ്യമായത് എന്തെങ്കിലും നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് നമുക്ക് വിരോധമായി നിലവിളിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും സൂക്ഷ്മമായി പരിശോധന ചെയ്യണം ഒരു വിശ്വാസി അങ്ങനെ അല്ലാത്ത ഏതെങ്കിലും താൻ സമാകരിച്ചാൽ സമ്പാദിച്ചാൽ അത് അനുഗ്രഹമായി തീരുകയില്ല എന്ന് ദൈവദിനം വെള്ളം വ്യക്തമായി പറയുന്നത് എത്രയും ഭയത്തോടും ഭക്തിയോടും കൂടെ നമുക്ക് ജീവിക്കുകയും നമ്മുടെ ഹൃദയങ്ങൾ ദുരാഗ്രഹമില്ലാത്തതും ദൈവസേനയിൽ ദ്രവ്യാഗ്രഹമില്ലാത്തതും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതും അനീതിയുടെ കൂലി കൊതിക്കാത്തതുമായി നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവാത്മാവ് നമ്മൾ എവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു തൽക്കാലം നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവ് ചോദിച്ചാൽ വീണ്ടും ഹൃദയത്തെ സംബന്ധിച്ചുള്ള മറ്റൊരു പഠനവുമായി നമുക്ക് വീണ്ടും കാണാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ വയൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള താങ്ക് യു